ഇവരുടെ ഹൈ ഫൈ. ഓഹോ, വിധിയാൽ ഒരു പണിയും കിട്ടി, നല്ലോണം കിട്ടി. എന്നും ഓരോ ഭൂകമ്പം ചോദിക്കുന്നു ഇതേ ചോദ്യം, എന്തായി 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 മിസ്റ്റർ കല്യാണരാമ, എന്തായി മിസ്റ്റർ കല്യാണരാമ, എന്തായി 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 മിസ്റ്റർ കല്യാണരാമ. ഈ പാതിരാത്രി 2 മണിക്ക് ആരാ? നീയോ? എന്ത് പറ്റി അമ്മേ? ഗുഡ് നൈറ്റ്. നീ ഇത് പറയാനാണോ വന്നേ? ഞാൻ അമ്മയോട് ഗുഡ് നൈറ്റ് പറയാൻ വന്നതല്ല, ഞാൻ അമ്മയ്ക്ക് പരാതി തരാൻ വന്നതാ. രാത്രി 2 മണിക്കോ? ആ അമ്മേ, ഇപ്പൊ ചൂടോടെ ഓർമ്മ വന്നു, അപ്പൊ തന്നെ എഴുതി കൊണ്ടുവന്നു. രാവിലെ ആവുമ്പോ മറന്നു പോയാലോ? ഓ, ഇങ്ങനൊരു മന്ദ ബുദ്ധി. ഇല്ല, ഇപ്പൊ ഒരു പരാതി ഞാൻ നോക്കില്ല. ആ പരാതിപ്പെട്ടി ഞാൻ എന്റെ കഴുത കെട്ടിയിട്ടിരിക്കല്ല, പുറത്ത് വെച്ചിട്ടുണ്ട്. പോയി അതിലിട. പക്ഷെ എങ്ങനെ അമ്മേ, ആ പരാതിപ്പെട്ടി മുഴുവൻ നിറഞ്ഞിരിക്കോ? ഇനി അതിൽ ഒരു പരാതി കൂടി ഇടാൻ പറ്റില്ല. പരാതിപ്പെട്ടി നിറഞ്ഞോ ഇത്ര പെട്ടെന്ന്? എന്റെ ഭഗവാനെ. ഹേയ് എണീക്ക്, എത്ര നേരമായി? സ്വീറ്റ്ഹാർട്ട്, ഡാർലിംഗ്, മോർണിംഗ് സൺഷൈൻ. എണീക്ക്, എണീക്കടി. എന്തോ ചെളിയാ? ഇത് വെറും കള്ള ഉറക്കം അളിയാ. വിടണ്ടളിയാ, കുസുമ അവളുടെ കല്യാണത്തിന് പോലും 12 മണിക്ക് എണീറ്റത്, മറക്കണ്ട. ഓർമ്മയുണ്ടളിയാ, മണ്ഡപത്തിന് വലം വെച്ചപ്പോ പോലും തോളി വന്നിടന്ന് ശ്വാസം മുട്ടിച്ചു. വരും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അളിയാ? കുസുമത്തിന് 9 മണിക്ക് എവിടെ പോകണമെന്ന് പറഞ്ഞു. അവളെ വിളിച്ചുറത്തിയില്ലെങ്കിൽ അവൾ എന്റെ ഉറക്കം കളയും. കണ്ടതാണല്ലോ കഴിഞ്ഞ ഞായറാഴ്ച സംഭവിച്ചത്. രാജകുമാരി കുസുമത്തിനെ വിളിച്ചതാ. എണീക്ക്, എന്റെ അമ്മേ, വെള്ളം ഒഴിക്കേണ്ടി വരുമോ? എന്ത് പറഞ്ഞാലും കണക്കാ. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ മഹായുദ്ധം എപ്പ കഴിയുമെന്ന്. അമ്മ എവിടെയാ? ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നീ നനഞ്ഞില്ലല്ലോ, അത്ഭുതം തന്നെ. ഇതാരാ? അമ്മായി, ഒരബദ്ധം പറ്റി പോയതാ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ടവലും ഷാമ്പു ഒക്കെ എടുത്തോണ്ട് വരട്ടെ. അമ്മേ, അമ്മ എന്തായാലും ഇവിടെയാണോ കിടന്നുറങ്ങിയത്? അമ്മയ്ക്ക് അകത്ത് കിടക്കായിരുന്നല്ലോ. മൂട്ട എന്റെ കട്ടിലല്ല വന്നേക്കുന്നെ, എന്റെ ജീവിതത്തിലേക്കാ. രാത്രി മുഴുവൻ ഞാൻ ഈ 5 മരുമകളുടെ പരാതി വായിച്ചു തീർത്തോണ്ടിരിക്കായിരുന്നു. പ്രേമ രാവിലെ ഷാമ്പു എന്തിനാ ഇടുന്നേ? സുന്ദരിയുടെ ചെരുപ്പിൽ ചാണകം നാർന്നു. അമ്മേ, അത് പഞ്ചമ്മയുടെ ചെരുപ്പിൽ. ആരുടെങ്കിലും ആവട്ടെ. സുന്ദരി എന്തിനാ കണ്ണു തുറക്കുന്നേ? കട്ടപ്പ ബാഹുബലി എന്തിനാ കൊന്നത്? ഇതെല്ലാം വായിച്ചു വായിച്ച് എന്റെ കണ്ണു വേദനിച്ചു. ഇതെല്ലാം എന്റെ തെറ്റ, ഈ പരാതിപ്പെട്ടി ഉണ്ടാക്കിയത്. ഇങ്ങനെ തന്നെ കഥ തുറക്കാൻ പോകുന്ന അമ്മായി. കൊണ്ടുവരൂ. രാജേന്ദ്രൻ കെ പി. അമ്മേ, ഇടുക്കിന്ന് മാമന്റെ കൊറിയർ വന്നിരിക്കുക. കല്യാണത്തിന് എന്തോ സമ്മാനം വെച്ചിരിക്കുക. സ്വർണത്തിന്റെ വള. അമ്മേ വളയുടെ കൂടെ ഒരു കത്തു എഴുതിയിട്ടുണ്ട്. എഴുതിയിരിക്കുന്നത്, പ്രിയ കാർത്തിക്, സ്വർണത്തിന്റെ വള കൂടെ വയ്ക്കുന്നുണ്ട്. പിന്നെ നിനക്ക് എന്റെ അനുഗ്രഹം. അനുഗ്രഹം മാത്രം, നന്നായി വരട്ടെ എന്ന്. എന്ന് രാജേന്ദ്രൻ? അയ്യോ, നിനക്ക് ആശീർവാദമെങ്കിലും കിട്ടിയല്ലോ, ഞങ്ങൾക്ക് ബൈ ബൈ ആ കിട്ടിയത്. അയ്യോ, ഈ രാജേന്ദ്ര മാമൻ കുട്ടിക്കാലം മുതൽ തന്നെ പിശുക്കനാ. പക്ഷെ മാമൻ അറിയാലോ നമ്മുടെ വീട്ടിൽ 5 മരുമക്കളുണ്ടെന്ന്. പിന്നെ ഒരു വള എന്തിനാ കൊടുത്തു വിട്ടത്?
ഇപ്പൊ ഇതിന്റെ തീരുമാനം എങ്ങനെ എടുക്കാൻ കഴിയും? ആർക്ക് കൊടുക്കണമെന്ന്? ഈ അവസ്ഥയിൽ ഇത് അമ്മായിക്ക് തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഈ സ്വർണത്തിന്റെ വള ഈ അഞ്ചു പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷെ ആർക്ക്? ഇന്ന് വൈകുന്നേരത്തിനകം ആരാണോ പരാതിപ്പെട്ടിയിൽ കുറച്ച് പരാതി എഴുതിയിടുന്നത് അവർക്കിത് കിട്ടുന്നതായിരിക്കും സ്വർണവള. ചൂടുവെള്ളം എടുക്കാൻ വന്നതാ. പക്ഷെ ഞാൻ ചേച്ചിക്ക് പൂജ ചെയ്യാൻ വേണ്ടി വെള്ളം ചൂടാക്കിയതാ. തനിക്ക് വേണമെങ്കിൽ ഞാൻ ചൂടാക്കാം. ശരി. പഞ്ചമി, നിനക്ക് അടുക്കളയിലേക്ക് എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിലേ നീ എന്നോട് പറഞ്ഞാ മതി കേട്ടോ. വേണ്ട, ഇപ്പൊ ഇവിടെ എല്ലാം ഉണ്ട്. ആണോ? ശരി. നോക്കൂ, ഫോൺ. ആണോ? ഫോൺ വേണോ നിനക്ക്? ശരി ശരി. സഹോദരി, നിങ്ങളുടെ ഫോൺ. നിൽക്കൂ, ഞാൻ വൃത്തിയാക്കി തരാം. അയ്യോ വേണ്ട. എന്തൊരു തമാശയായിരുന്നു. പ്രതിഭയുടെ പുസ്തകം. സോറി, അത് നിന്റെ പുസ്തകം നീ മറന്നുപോയി അല്ലേ? ആ അതെ അതെ. ഓം ഭൂർഭുവ സ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാ. എന്റെ ഭഗവാനെ, എടി കുസുമം, എന്റെ ഐഡിയക്ക് ഫലം ഉണ്ടായി തുടങ്ങി. വള കൈക്കലാക്കാൻ വേണ്ടി എല്ലാരും സ്നേഹത്തോടെ ഒരുമിച്ച് നിൽക്കുന്നു. ഇനി ആരും ആരെ കുറിച്ചും പരാതി എഴുതുകയില്ല. അമ്മേ, ഇനി വൈകിട്ട് വരെ പരാതി ഒന്നും വന്നില്ലെങ്കിൽ വളയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ ലൂഡോ കളിക്കേണ്ടി വരില്ലേ? എടി കുസുമം, നിന്റെ ചോദ്യത്തിന്റെ ഉത്തരം തിലകന്റെ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. നാളെയെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ എന്തിനാണ് ഇന്നത്തെ സന്തോഷം ഇല്ലാതാക്കുന്നത്? വൈകിട്ടത്തെ കാര്യം വൈകിട്ട് കാണാം. ജഡ്ജ് സാർ,
ഡ്യൂപ്ലിക്കറ്റാ, വേണ്ട വേണ്ട, ഒറിജിനൽ മതി. ഞാൻ പറയുകയാണ് ജെല്ലി സാർ, അഞ്ചു പേരും എത്ര നല്ലവരാണ്, ഇവർക്കാർക്കും ആരോടും പരാതിയില്ല. നാടകത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, സ്ക്രിപ്റ്റ് ഇല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അവിടെ വച്ചേക്ക്, പ്രാക്ടീസ് കഴിഞ്ഞു കുടിക്കാം. ശരി, ഞാൻ പറയുകയാണ് ജഡ്ജി സാർ, അഞ്ചു പേരും എത്ര നല്ലവരാണ്, ആർക്കും ആരോടും ഒരു പരാതിയുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ കേസിൽ കോടതി എങ്ങനെയാണ് ഒരു തീർപ്പ് കൽപ്പിക്കുക? നോക്കൂ നോക്കൂ ജഡ്ജി സാർ, ഈ പെട്ടിയിൽ ഒന്നുമില്ല, ഇത് വെറും കാലിയാണ്, പരാതി വട്ടപൂജ്യം. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ജഡ്ജി സാർ, ഇനി 6 മണി വരെ ഈ പെട്ടി കാലിയാണെങ്കിൽ എങ്ങനെ ഒരു തീരുമാനത്തിലെത്തും? തെറ്റിപ്പോയി, അഞ്ചു പേർക്കും ഇതുവരെ മനസ്സിലായില്ല, ഈ കോടതിയിൽ തീരുമാനമെടുക്കുന്നത് അമ്മായിയാണ്, എങ്ങനെ തീരുമാനമെടുക്കും? എല്ലാവരുടെയും സ്കോർ 0, ഒരേപോലെ ഈക്വൽ. ആരാണ് ഇതിന്റെ യഥാർത്ഥ അവകാശി ജഡ്ജി സാർ? പറയൂ ജഡ്ജി സാർ, ഇതറിയാൻ എനിക്ക് അവകാശമുണ്ട്. താങ്ക് യു, താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? നല്ല ക്ഷീണമുണ്ട്, 5 മിനിറ്റ് കിടക്കാം. ഇതിനോടൊക്കെ ഇത്രയും പരാതിയോ? അമ്മായി, തലവേദനയ്ക്കുള്ള ഗുളികയുമായിട്ട് ഹാജരായാലും. അമ്മായി, മൈ ലോർഡ്, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ജ്യൂസും കുടിച്ചോണ്ടിരിക്കാതെ ഒന്ന് പെട്ടെന്ന് വാ. പരാതി പെട്ടി പരാതി കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. അയ്യോ, അമ്മായി ഇടിച്ച് മരുമോൻ ചത്തനെ. അയ്യോ, കുറച്ചു മുമ്പ് ഒരു കാര്യമായിരുന്നല്ലോ, ഇത് ഇത്ര പെട്ടെന്ന് എങ്ങനെ നിറഞ്ഞേ? ഇനി ഉണ്ടെങ്കിൽ കൊണ്ടുവാ. അല്ല, ഇനി കൊണ്ടുവരണ്ട, ഈ നോട്ടം നടത്തം മനസ്സിലായില്ല. വായടക്കേ, പരാതി വായിക്കേ. അടുത്ത പരാതി, സുന്ദരി വെള്ളത്തിന്റെ ബോട്ടിൽ വായിൽ വെച്ച് കുടിക്കുന്നു. പക്ഷെ അമ്മേ, ആർക്കെങ്കിലും ചെവി കൂടി വെള്ളം കുടിക്കാൻ പറ്റോ? എല്ലാവരും വായിക്കൂടെയല്ല കുടിക്കുക. പഞ്ചമി വായിൽ വെച്ച് വിസിൽ ഊതിയിട്ട് മറ്റുള്ളവരെ പറ്റിക്കുന്നു. പരിപ്പ് വേവൻ 6 വിസിൽ വേണം, 4 അടിച്ചുള്ളൂ ബാക്കി പഞ്ചമി. അടുത്തത്, ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത് നിർത്തി, കാരണം പ്രാർത്ഥനയുടെ പ്രാർത്ഥന ഒറ്റയ്ക്കാണ് ഭഗവാൻ കേൾക്കുന്നത്. പഞ്ചമി തമാശ പറഞ്ഞ് പഠിപ്പിക്കുന്നത് നിർത്തണം. പ്രേമ ബ്ലാക്ക് കോഫിയിൽ പഞ്ചസാര ഇട്ട് കുടിക്കുന്നത് എന്തിനാണ്? പരാതിയുടെ സ്ഥാനത്ത് ഒരപേക്ഷയുണ്ട്. ഇതാ യുവർ ഓണർ, കാർത്തിക്കിന് കൊടുത്തേക്ക്. ചേട്ടൻ മുള്ളങ്കി കൊണ്ട് പൊറോട്ട ഉണ്ടാക്കി കഴിക്കുന്നത് നിർത്തണം, അതുകൊള്ളാം. ആരാ പറഞ്ഞത് എന്നെ പറ്റി പരാതി എഴുതാൻ? അപ്പൊ ഇതാണ് ആദ്യ റൗണ്ട് പരാതിയുടെ റിസൾട്ട്. ഇനി നിങ്ങൾക്ക് 6 മണി വരെ സമയമുണ്ട്, അന്തിമ തീരുമാനം 6 മണിക്ക്. ഏറ്റവും കുറഞ്ഞ പരാതി ആരെ കുറിച്ചാണോ അവർക്ക് സ്വർണവള കിട്ടുന്നതായിരിക്കും. മനസ്സിലായോ? മനസ്സിലായി.
സുൽഫാസു. ഇത് തന്നെയാ വഴി. നമ്മുടെ പരാതി കുറയ്ക്കണമെങ്കിൽ മറ്റുള്ളവരുടെ പരാതി കൂട്ടണം. ഇത് പ്രതിഭയ്ക്കായി, ഇത് രണ്ട് സഹോദരിമാർക്കായി. സുന്ദരിയെ പറ്റി എന്ത് പരാതി എഴുതും? നിന്നെ ആരും പഠിപ്പിച്ചിട്ടില്ലേ മുറിയിലേക്ക് വരുന്നതിന് മുമ്പ് കഥയിൽ മുട്ടണോന്ന്? നിങ്ങളെയും ആരും പഠിപ്പിച്ചിട്ടില്ലേ ഭക്ഷണം കഴിച്ചതിന് ശേഷം പാത്രം അടുക്കളയിൽ കൊണ്ടുവെക്കണമെന്ന്? അപ്പോൾ ഇനി ഈ കാര്യം ഞാൻ പേപ്പറിലെഴുതി പരാതിപ്പെട്ടിയിലിട്ടാലോ? ഇത് മനുഷ്യന് പറ്റുന്നതാണ്, പക്ഷെ പരാതി വന്നാൽ ആശ്ചര്യപ്പെടുന്ന എന്തിനാ? ഇല്ലാ, അടുക്കളയില് കഥകളി മുട്ടാതെ വന്നാലും എനിക്ക് പരാതിയൊന്നുമില്ല. അയ്യോ, അകത്തിരുന്ന് ഇന്നലത്തെ പായസം കുടിച്ചോണ്ടിരിക്കുന്നു, പെട്ടെന്ന് വാ, പുറത്തേക്ക് വരൂ. അമ്മായി, പെട്ടി വീണ്ടും നിറഞ്ഞു. ആ കണ്ടില്ലേ അമ്മായി, എത്ര പെട്ടെന്നാണ് നമ്മുടെ പരാതി പെട്ടി നിറഞ്ഞോണ്ടിരിക്കുന്നെന്ന്. അമ്മായി നോക്ക്, അങ്ങോട്ട് തന്നെ നോക്ക്, നോക്കിട്ട് എന്ത് തോന്നി? ഇത്ര പെട്ടെന്ന് തീർന്നോ? വാ, പരാതി വായിച്ചു തുടങ്ങാം. ഇതെന്താ പറ്റി? പരാതിയുടെ സീറോ ആയത് എങ്ങനെയാ? അല്ലെന്ന് ഉച്ചവരെ പരാതിയുടെ സ്കോർ ഹാഫ് സെഞ്ചുറി കഴിഞ്ഞതല്ലേ? ഇത്രയും ഓപ്പോസിഷൻ പാർട്ടിയിൽ നിന്ന് സർക്കാരിന് പോലും കിട്ടുന്നുണ്ടാവില്ല. ഇവർ തമ്മിൽ എന്താ ഇത്രയ്ക്ക് പ്രശ്നം? വെറുതെ ഉള്ള തലവേദന ഞാൻ എന്റെ തലയിൽ എടുത്തു വെച്ചു. ഞാൻ ഓർത്തു സ്വർണവള കിട്ടാൻ വേണ്ടിയെങ്കിലും അവർ തമ്മിൽ പരാതി പറയാതിരിക്കുമല്ലോ എന്ന്. പക്ഷെ അതെല്ലാം എന്റെ തലയെ തന്നെ തിരിച്ചു കൊണ്ടു. ഇപ്പൊ മരുമക്കളെല്ലാം വലിയ കൗശലക്കാരായി, സ്വന്തം പരാതിയേക്കാൾ കൂടുതല് മറ്റുള്ളവരുടെ പരാതി എഴുതി കൂട്ടി വെച്ചു. ഇത് ചീറ്റിംഗ് അല്ലേ? തെറ്റല്ലേ? അല്ലമ്മായി, ഇത് ചീറ്റിംഗ് അല്ല. ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി പോലും സ്നേഹം മറന്ന് വഴക്കിടാൻ ഒരു മടിയില്ല. ഇവിടെ ഒരു വളക്ക് വേണ്ടിയുള്ള പ്രശ്നമാണ്. അമ്മായി തന്നെയല്ലേ പറഞ്ഞത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ എഴുതാൻ? യുവർ ഓണർ, എവിടെയെങ്കിലും പരാമർശിച്ചിരുന്നോ ഇവരുടെ പരാതി അവിടെ എഴുത്, അവരുടെ പരാതി ഇവിടെ എഴുത് എന്നൊക്കെ? ആരുടെയും മുഖത്തിന്റെ പരാതി എഴുതരുത്, മുടിയുടെ പരാതി എഴുതരുത് എന്നൊക്കെ? ഇങ്ങനെ പരാതി കൂടി കൂടി വന്നോണ്ടിരുന്നാല് ബ്ലാക്ക് ബോർഡിന്റെ മുമ്പില് ഞാൻ ഹരിച്ചും ഗുണിച്ചും ഇരിക്കേണ്ടി വരും. അമ്മായി തന്നെ ചൊറുതണം നട്ടിട്ട് അമ്മായി തന്നെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നു. അമ്മായി എവിടെ പോകുന്നു? ബ്ലാക്ക് ബോർഡ് എടുത്ത് കളയാനോ? അല്ല, അപ്പൊ പരാതി പെട്ടി എടുത്ത് കളയാനായിരിക്കും. എടാ അല്ലെന്ന്. അയ്യോ, ഇത്രയും ചെറിയ കാര്യത്തിന് ടെറസിൽ നിന്ന് ചാടി ചാവാൻ പോവാണോ? എടാ മരുമോനെ, നിനക്ക് വേറെ ഒരു പണിയില്ലേ? അമ്മായി ഫാനി തൂങ്ങാൻ പോവാണോ? അമ്മായി താഴേക്ക് ചാടാൻ പോവാണോ? എന്റെ പൊന്നു മരുമോനെ, എപ്പോഴെങ്കിലും നിനക്കൊരു നല്ല വാക്ക് പറഞ്ഞൂടെ? സ്വർഗത്തേക്കാളും നല്ല സ്ഥലം വേറെ എവിടെ? ഞാൻ പോവാ. സ്വർഗത്തിലേക്കോ? അല്ല, പുറത്ത് പരാതി പെട്ടി നിറഞ്ഞു കാണു, അത് നോക്കാൻ. ഇപ്രാവശ്യം ഇതെന്തായാലും ഞാൻ സോൾവ് ചെയ്യാം. അമ്മയെ കൊണ്ട് എന്തായാലും പറ്റില്ല, കണക്കി തോറ്റു വേണ്ടായിരിക്കും. ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. അളിയ അമ്മ, ഞാൻ ഫുൾ ആൻഡ് ഫൈനൽ കണക്കിന്റെ കാര്യമായി പറയുന്നത്. പരാതിയുടെ റിസൾട്ട് 6 മണിക്ക് മുമ്പല്ലേ കിട്ടേണ്ടത്? ഒന്ന് ഉറപ്പിച്ചോ അമ്മേ, ഇനി മുതല് പരാതി പെട്ടിയില് ഒരു പരാതി പോലും കാണില്ല. അമ്മായി,
സംതിങ് ഇൻ ഹിസ് മൈൻഡ്. മനസ്സിലായോ? നെവർ മൈൻഡ്. എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കണം. അഞ്ചു പേരിൽ നിന്ന് പരാതി വന്നതിൽ കിട്ടിയ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഇതാണ്. ഇതെന്താ പറ്റി? പരാതിയെല്ലാം സീറോ ആയത് എങ്ങനെയാ? അല്ലെന്ന് ഉച്ചവരെ പരാതിയുടെ സ്കോർ ഹാഫ് സെഞ്ചുറി കഴിഞ്ഞതല്ലേ? പക്ഷേ ഉച്ച കഴിഞ്ഞ് വന്ന പേപ്പറുകളിലെല്ലാം പരാതിയല്ല, പുകഴ്ത്തലുകൾ മാത്രമായിരുന്നു. നിങ്ങൾ പരസ്പരം പുകഴ്ത്തുന്നത് വായിച്ച് ഞങ്ങളൊക്കെ വളരെയധികം അത്ഭുതപ്പെട്ടു പോയി. വിശ്വാസം വരുന്നില്ലല്ലേ നിങ്ങൾക്ക്? അളിയാ, ഇങ്ങടുത്ത് പഞ്ചമിയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന ചായ അമൃതിന് തുല്യോ? പ്രതിഭയുടെ അറിവിന് നോബൽ സമ്മാനം വരെ കിട്ടേണ്ടതാ. പ്രാർത്ഥന. പ്രാർത്ഥനയുടെ ഗീതം വീടിനെയും മനസ്സിനെയും ശാന്തമാക്കുന്നു. പ്രേമപൂരിതമായ പ്രേമയുടെ വാക്കുകൾ ഫ്രാൻസിനേക്കാൾ മനോഹരമാണ്. ഇതെല്ലാം കേട്ടിട്ട് എനിക്ക് വലിയ സന്തോഷമായി. അത് ഞങ്ങളുടെ നാടകത്തിലെ ഡയലോഗാ. അവർക്ക് ഒരു കേസ് ഉണ്ടായിരുന്നില്ലേ പഴയത്, ആ കേസില് കോടതി അവർക്ക് അനുകൂലമായിട്ട് വിധി പറഞ്ഞു. അവളുടെ കാല് വീട്ടിൽ കുത്തിയപ്പോ തന്നെ 12 വർഷമായിട്ടുള്ള അവരുടെ കേസ് അനുകൂലമായി വിധി വന്നു. അവള് ഭാഗ്യം ചെയ്തവളാ കുന്തി. കാർത്തികേ, ഭക്ഷണം എത്തിയോ? അതെ അമ്മേ, ആഹാരമൊക്കെ എത്തി, പക്ഷേ വിശപ്പൊക്കെ പോയി. എന്ത് പറ്റി? അത് വേറൊന്നും അല്ല അമ്മേ, പഞ്ചമി വന്നപ്പോഴത്തേക്കും രണ്ട് കസ്റ്റമേഴ്സ് കടയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മരുമോൾ അവിടെ കാല് കുത്തിയപ്പോഴേ കസ്റ്റമർ ഇറങ്ങിപ്പോയല്ലോ.